السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت صحيلتنا، أعطنا أنظرنا أدركنا يا رحمة الله. إني خائف وجلو يا نعمة الله، إني مفلس آني وليس لي عمل نلقى العليم به سوى محبتك العظمى وإيماني. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا خير الخلق كلهم. ارحم الراحمايا الملك الجبار يا الله من فضل وند رحمة للعالمين أشرف الخلق أبابا سيدنا محمد رسول الله صلى الله عليه وسلم تنقل شرفون نئي پرت پرت سواله نلقون إنه وره ننجللوم ننجلد سنهيگللوم إي مهتاية بريوارد إيوڑ سنگڑ پيچا إي ناتل أهل سنة سنگاڑگر إذنوڑ سحائي چور سحگر چور دوارکان إلپ چور يتي پرت سيدن مارم പണ്ഡിതന്മാരും നേതാക്കളും സഹോദര സഹോദരിമാരും സഹായിച്ചവർ ബയാർ സ്വലാത്ത് കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി സഹായികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാനെ. ഹഖുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവിടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവിടിയല്ല അല്ലാ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ശൈഖുന താജുൽ അലം അടക്കം ഞങ്ങളിൽ നിന്ന് മൺമറിഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാ. ആദരണീയരായ ശ്രോതാക്കൾ, പണ്ഡിതന്മാർ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, സുദീർഘമായി സംസാരിക്കുന്നില്ല. ഈ വൈകിയ വേളയിൽ മഴവിന് ശേഷം തുടങ്ങിയ രണ്ട് ദിവസമായി ഇവിടെ നടന്നു വരുന്ന ഈ കൃഷ്ണാപുര എന്ന് പറയുന്ന നാട്ടിൽ
അഹലസുന്നയുടെ ഇവിടുത്തെ നേതൃത്വം നടത്തി വരുന്ന സ്വലാത്ത് മജ്ലിസിന്റെ വാർഷിക സമാപന സമ്മേളനത്തിലാണ് നാം ഇവിടെ സമ്മേളിച്ചത്. അല്ലാഹു ഖബൂലാക്കി തരട്ടെ, അല്ലാഹു ഇസ്സത്തിലാക്കി തരട്ടെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിലെത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാനെ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. പഴയ കാലം പോലല്ല, പഴയ കാലത്ത് ഇതുപോലെ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ആളുകളോട് ഒരു രോഗവുമില്ലാത്ത ഒരസുഖവും ഇല്ലാത്ത ആളുകൾ ഈ സദസ്സിൽ ആരുണ്ട് എന്ന് ചോദിച്ചാൽ വളരെ എണ്ണപ്പെട്ട ആളുകൾ എഴുന്നേറ്റ് നിൽക്കും. ഒരു 100 ആൾ കൂടിയ സദസ്സിൽ വളരെ തുച്ഛമായ വിരലിൽ എണ്ണാൻ പറ്റുന്ന ആളുകൾ എഴുന്നേറ്റ് നിൽക്കും. ആരൊക്കെ രോഗികളുണ്ട് എന്ന് ചോദിച്ചാൽ ഇന്ന് നേരെ ഇന്ന് ഞാൻ ഈ സദസ്സിനോട് ചോദിക്കുകയാണ്, ഒരസുഖവുമില്ലാത്ത, ഒരു വിഷമവും ഒരസുഖവും പ്രയാസമില്ലാത്ത എത്ര ആളുകളുണ്ട് ഈ സദസ്സിൽ എന്ന് ചോദിച്ചാൽ വളരെ അപൂർവം ആളുകളെ എഴുന്നേറ്റ് നിൽക്കും. കാരണം എന്താണ്? ഇന്ന് അസുഖങ്ങൾ വ്യാപകമാണ്. ഞങ്ങളിപ്പോ ബായാറില്ലെന്ന് മൊഹിമാത്തിലേക്ക് അവിടെ നടക്കുന്ന സ്വലാത്ത് മജ്ലിസിലേക്ക് ഇറങ്ങുമ്പോൾ ഈ കർണാടകയിലുള്ള ഒരു 11 വയസ്സുള്ള കുട്ടിയെ കൊണ്ടുവന്നു, ഒരു കുഞ്ഞിനെ. ആ കുട്ടിക്ക് വയറിൽ ക്യാൻസർ ബാധിച്ച് വലിയ നിലയ്ക്ക് വയറിങ്ങോട്ട് വീർത്തുമുട്ടി, കൈകാലുകളൊക്കെ നമ്മുടെ വിരലുകളെ പോലെ ശുഷ്കിച്ച് സ്കൽട്ടായിട്ട് വെള്ളം പോലും ഇറങ്ങാത്ത അവസ്ഥയിൽ അല്ലാഹുവേ നീ ശിഫ നൽകണം റഹ്മാൻ, നീ ആഫിയത്ത് നൽകണം റഹ്മാൻ, നീ സലാമത്ത് നൽകണം റഹ്മാൻ. അങ്ങനെ ചെറിയ കുട്ടികളടക്കം വലിയ വലിയ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. പ്രസവിച്ച് വീഴുന്ന കുരുന്നു മക്കളടക്കം ഹൈ ഷുഗറായിട്ട് 500-600 ഷുഗർ. ചെറിയവർ വലിയവർ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അസുഖങ്ങളാണ്, വേദനകളാണ്, പ്രയാസങ്ങളാണ്. പഴയകാലത്തൊക്കെ നമ്മുടെ പൂർവികർ അവർക്കന്ന് സമ്പാദ്യം അല്പം കുറവായിരുന്നെങ്കിലും, നിഅമത്ത് അല്പം കുറവായിരുന്നെങ്കിലും, സമ്പത്ത് അല്പം കുറവായിരുന്നെങ്കിലും സന്തോഷമുള്ള ജീവിതമായിരുന്നു. കാരണം അന്ന് കാലത്ത് അന്നൊക്കെ ഒരു നേതൃത്വം ഉണ്ടായിരുന്നു, അച്ചടക്കമുള്ള മനുഷ്യരായിരുന്നു, അതപുള്ള ആളുകളായിരുന്നു. ഇന്ന് അസുഖം പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ അസുഖം പോലെ നേരെ എക്സായി ഇന്ന് അതബ് എന്ന് പറയുന്ന വിഷയം പാടെ നഷ്ടമായ അവസ്ഥയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇന്നിപ്പോ എല്ലാരും വലിയ ആളുകളാണ്, ആരും ആരെയും അംഗീകരിക്കൂല. മുമ്പ് കാലത്ത് ഒരു കുടുംബത്തിൽ, ആ കുടുംബത്തിൽ ഒരു നേതൃത്വം ഉണ്ടായിരുന്നു. ആ നേതൃത്വം എന്തു പറയുന്നു അതനുസരിച്ചായിരുന്നു ആ കുടുംബം കഴിഞ്ഞിരുന്നത്. എല്ലാ വിഷയങ്ങളും അവരുമായി മുശാവറ നടത്തി അവരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അത് ഉൾക്കൊണ്ട് മാനിച്ചുകൊണ്ടായിരുന്നു പൂർവികരായ നമ്മുടെ പിതാമഹാന്മാർ, പൂർവികർ കഴിഞ്ഞുപോയത്. ഇന്നിപ്പോ അങ്ങനെയല്ലല്ലോ, എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. ഒരു മഹല്ല ജമാഅത്ത്, ആ മഹല്ല ജമാഅത്തിലെ നേതൃത്വം നൽകുന്ന സയ്യിദന്മാർ, ഉലമാക്കൾ,
അവരെ അംഗീകരിച്ച് അവരെ ആദരിച്ച് അവരെ സ്നേഹിച്ച് ആ രൂപത്തിൽ ജീവിക്കുന്ന അവസ്ഥ. മഹാന്മാരുടെ മധുഹകളും ബഹുമാനങ്ങളും പരിശുദ്ധമായ അഞ്ചു വക്ത നിസ്കാരങ്ങൾ നിർവഹിക്കലോടെ അതിന് മുമ്പും ശേഷവുമുള്ള സുന്നത്തായ റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കലോടെ തഹജ്ജുദ് നിർവഹിക്കലോടെ ദുഹ നിർവഹിക്കലോടെ മഅരിബിന്റെ മുമ്പ് തന്നെ പൂർവികർ വുളു എടുത്ത് ഇന്ന് കാലത്ത് ഇന്ന് നാം കാണുന്നത് പോലെ നമ്മുടെ പള്ളി ദർസുകളിൽ സ്ഥാപനങ്ങളിലൊക്കെ മഅരിബിന്റെ തൊട്ടു മുമ്പ് നമ്മുടെ കുട്ടികൾ ഒരു അരമണിക്കൂർ മഅരിബ് വാങ്കിന്റെ മുമ്പ് തന്നെ വുളു എടുത്ത് പള്ളിയിൽ ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് ഇഹ്തികാഫിന്റെ നിയ്യത്തോടെ അവര് പറയുന്ന ഒരു വലിയ ബഹുമാനമുള്ള രണ്ട് കലിമത്തുകളുണ്ട്. ഇന്നിപ്പോ എല്ലാരും വന്ന് പറയുന്നത് ടെൻഷനാണ്. ഞങ്ങൾ കഴിഞ്ഞ സമയം ബയാറ് സ്വലാത്ത് കഴിഞ്ഞ ബയാറ് സ്വലാത്ത് കഴിഞ്ഞത് മുതൽ ബഹ്റൈനിലും കുവൈത്തിലും സൗദി ഉൾപ്പെടെയുള്ള വിദേശ നാടുകളിലൊക്കെ പര്യടനങ്ങൾ നടത്തിയപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും വലിയ വലിയ ബിസിനസ്സുകാരുൾപ്പെടെ നമ്മോട് വന്ന് കരഞ്ഞു പറയുന്ന വളരെ സങ്കടപ്പെട്ടു പറയുന്ന വേദനകൾ, സമാധാനമില്ലാത്ത ടെൻഷനാണ്, കിടന്നാൽ ഉറക്കുവരാത്ത അവസ്ഥ. അതിൽ രോഗികളുണ്ട്, സാമ്പത്തികമായി മാനസികമായി ശാരീരികമായി മറ്റു പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരുണ്ട്. എന്നാൽ ഞാൻ പറയുന്നു ജനങ്ങളെ, നമ്മുടെ മുത്തഅല്ലിമുകൾ ഇന്ന് ചെയ്യുന്ന നമ്മുടെ പൂർവിക മഹത്തുക്കൾ കാണിച്ചു തന്ന ആ വലിയ ബഹുമാനമുള്ള രണ്ട് കലിമത്ത് മഅരിബിന്റെ തൊട്ടു മുമ്പ് ഒന്ന് വുളു എടുത്തിട്ട് നിങ്ങൾ ഒരു കാമണിക്കൂർ മുമ്പ് ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനം പറഞ്ഞ രണ്ട് കലിമത്ത്, കലിമത്താനി ഖഫീഫത്താനി ഫിൽ ലിസാൻ ഥഖീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. അല്ലാഹുവിന് തൃപ്തിപ്പെട്ട രണ്ട് കലിമത്ത്, അത് മീസാൻ എന്ന് പറയുന്ന തുലാസിൽ വലിയ ഭാരമുള്ള കലിമത്തുകളാണ്. അത് നാവുകൊണ്ട് പറയാൻ വളരെ എളുപ്പമുള്ള വചനങ്ങളാണ്. ആ വചനങ്ങൾ പതിവാക്കാൻ വർദ്ധിപ്പിക്കാൻ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന രണ്ട് കലിമത്തിന്റെ കൂടെ ചേർത്തി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഇതങ്ങ് ചെല്ലി കുറച്ച് ചെല്ലുമ്പോഴേക്ക് മഅരിബിന്റെ വാക്കുകൾക്കും മഅരിബ് നിസ്കാരം നിർവഹിക്കും. ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ മുമ്പുള്ള സുന്നത്തോടുകൂടെ അതിന്റെ ഔറാദുകളും ദുആകളും എല്ലാം കഴിഞ്ഞാൽ എഴുന്നേറ്റോടൂല. അവർക്കും നമ്മുടെ നമ്മെ പോലെ പല തിരക്കുകളും കുടുംബവും മറ്റു വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് സമയമുണ്ടായിരുന്നു. അവരാഹ്റത്തെ കുറിച്ച് ചിന്തയുള്ളവരായിരുന്നു. അവരവിടെ തന്നെ ഇരിക്കും. ഖിബ്ലയിലേക്കുള്ള അതേ ഇരിപ്പിൽ ഇരുന്ന് പരിശുദ്ധ ഖുർആൻ മറിച്ച് ഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. ഖുർആനിന്റെ ഹാർട്ട് ഹൃദയമാണ് സൂറ യാസീൻ. സൂറത്തു യാസീൻ എന്ന് ഹബീബായ തങ്ങൾ വിശേഷിപ്പിച്ച ആ ബഹുമാനമുള്ള യാസീൻ സൂറത്ത് ഓതുകയാണ്. സൂറത്തുൽ മുൽക്ക് ഓതുകയാണ്, സൂറത്തുൽ റഹ്മാൻ ഓതുകയാണ്, മറ്റ് ബഹുമാനമുള്ള സൂറത്തുകൾ ഓതി നമ്മുടെ പൂർവികരായ ഉമ്മമാർ പിതാക്കൾ മുസ്ഹഫ് ബഹുമാനത്തോടെ അടച്ച് ഒരു ഉയർന്ന സ്ഥലത്ത് വെച്ചിട്ട് തൊട്ടപ്പുറത്തുള്ള മൗലിദ് കിതാബ് മറിച്ച് അതെടുത്തിട്ട് അവർ മഖൂസ് മൗലിദ് ഓതുകയാണ്. في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة على النبي
والسلام على الرسول الشفيع الأبطحي والحبيب العربي. ഇങ്ങനെ മൗലിദ് ഓതുമ്പോ ഇന്നിപ്പോ കുറച്ച് ആളുകൾ വന്നിട്ട് പറയുന്നു മൗലിദ് ഓതാൻ പാടില്ല, അത് തെറ്റാണ്, അതിനെ പരിഹസിക്കുകയാണ്, അതിനെ കളിയാക്കുകയാണ്, അതിനെ പുച്ഛമാക്കുകയാണ്, അതിനെ തള്ളി പറയും. എന്താണ് മൗലിദിലുള്ളത് എന്ന് ഇവർക്ക് വിവരമില്ല. ഇവര് പറയും ഞങ്ങൾ ഖുർആന്റെ ആളുകളാണ്, തൗഹീദിന്റെ ആളുകളാണ്, ഞങ്ങൾ സലഫികളാണ്, മുജാഹിദാണ്, ജമാഅത്തെ ഇസ്ലാമിയാണ്, തബ്ലീഗ് ജമാഅത്താണ്. പുതിയ ആളുകൾ വന്നു ആദരിക്കേണ്ടവരോടുള്ള ആദരവിനെ തള്ളിയിട്ട് ഒരു വിഭാഗം ആളുകൾ രംഗത്ത് വന്നത് കൊണ്ടാണ് കടുകടുത്ത പരീക്ഷണങ്ങൾ ഇന്ന് നേരിടുന്നത് എന്ന് നാം അറിയണം. യഥാർത്ഥത്തിൽ എന്താണ് മൗലിദ്? ഇനി റബീഉൽ അവ്വൽ മാസല്ലേ? ഞങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ച മദീനയിൽ, മദീന മുനവ്വറയിൽ അവിടെയുള്ള ഐ സി എഫ് സംഘടിപ്പിച്ച ആത്മീയ സമ്മേളനത്തിൽ ഞങ്ങൾ സംബന്ധിച്ചു. ആ ആത്മീയ സമ്മേളനത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം ഉൾക്കൊണ്ടുകൊണ്ട് അവിടുത്തെ മഹബ്ബത്തിലായി സമ്മേളിച്ച് സ്വലാത്തു ചൊല്ലി ദുആ ചെയ്ത മജ്ലിസ്. ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം നമ്മിലേക്ക് വരാൻ പോവുകയാണ്. ഇത് സഫർ മാസമാണ്. എണ്ണപ്പെട്ട ദിവസങ്ങൾ കഴിഞ്ഞാൽ ലോക മുസ്ലിങ്ങൾ, വിശ്വാസി ജനങ്ങൾ വലിയ ബഹുമാനത്തോടെ, ആകാംക്ഷയോടെ, പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന റബീഉൽ അവ്വലിന്റെ മാസപ്പിറവി വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ വലിയ ഒരു സന്തോഷം മറ്റൊരു സമയത്തില്ല. കാരണം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകത്തിന് അനുഗ്രഹമായിട്ടല്ലാതെ നബിയെ തങ്ങളെ നാം അയച്ചിട്ടില്ലെന്ന് ഖുർആൻ ബഹുമാനം പറഞ്ഞ റഹ്മത്തുൽ ലിൽ ആലമീൻ ായ തങ്ങളുടെ വിലാദത്ത് കൊണ്ട് ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പവിത്ര മാസമാണ് വിശുദ്ധ റബീഉൽ അവ്വൽ മാസം. ആ റബീഉൽ അവ്വൽ മാസത്തിൽ നാം ചൊല്ലുന്ന മൗലിദുകൾ, ഷറഫ് അലാ മൗലിദ്, മംഗൂസ് മൗലിദ്, അതിലെല്ലാം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനങ്ങളാണ്, അവിടുത്തെ മദ്ഹുകളാണ്, അവിടുത്തെ മുഅ്ജിസാത്തുകളാണ്, അവിടുത്തെ താരിഖുകളാണ്. അത് ഖുർആനിലുള്ളേ? ഖുർആനിലെ അമ്പിയാക്കളുടെ ബഹുമാനല്ലേ? ഖലീലുല്ലാഹി ഇബ്രാഹിം, കലീമുല്ലാഹി മൂസ, റൂഹുല്ലാഹി ഈസാ അലൈഹിമുസ്സലാത്തു വസലാം തുടങ്ങി 25 വരുന്ന അമ്പിയാക്കളുടെ ബഹുമാനം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സാക്ഷ്യപ്പെടുത്തിയതാ. ഔലിയാക്കളുടെ ബഹുമാനം ഖുർആനിലുണ്ട്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇമാം റാസി ഉൾപ്പെടെയുള്ള മുഫസ്സിറുകൾ ആ ആയത്തിന്റെ തഫ്സീറിൽ, തഫ്സീറുൽ കബീറിലും മറ്റ് തഫ്സീറിന്റെ കിതാബുകളിലും ഔലിയാക്കളുടെ ബഹുമാനം വളരെ ബഹുമാനത്തോടെ രേഖപ്പെടുത്തി കാണാം, രേഖപ്പെടുത്തി ഇത് നമുക്ക് വായിക്കാൻ പറ്റും. ശുഹദാക്കളുടെ ബഹുമാനം ഖുർആനിലുണ്ട്. വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാത, ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അത് ശുഹദാക്കളുടെ ബഹുമാനമാണ്. അസ്ഹാബുൽ കഹ്ഫിന്റെ ബഹുമാനം ഖുർആനിലില്ലേ? അവരുടെ കറാമത്തുകൾ പറയുന്നില്ലേ? അമ്പിയാക്കളുടെ മുഅ്ജിസാത്ത് ഖുർആനിൽ പറയുന്നില്ലേ? മഹാനരായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി ഒരു വലിയ സൂറത്ത് തന്നെ ഖുർആനിലില്ലേ? യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റിയില്ലേ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി എത്ര സ്ഥലങ്ങളിലാണ് ഖുർആനിൽ? ഇതെല്ലാം വളരെ ബഹുമാനത്തോടെ, വളരെ വ്യക്തമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിലാൽ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഒരു പറ്റം ആളുകൾ വന്ന് പറയുന്നു ഞങ്ങൾ ഖുർആനിന്റെ ആളുകൾ, ഞങ്ങൾ തൗഹീദിന്റെ ആളുകൾ. മൗലിദ് പറ്റൂല, ഖുർആൻ പറഞ്ഞ ബഹുമാനമാണ് മൗലിദിലുള്ളത്, ഖുർആൻ പറഞ്ഞ മദ്ഹുകളാണ് മൗലിദിലുള്ളത്, ഖുർആൻ പറഞ്ഞ മുഅ്ജിസാത്തുകളും കറാമത്തുകളുമാണ് മൗലിദിലുള്ളത്. നിങ്ങൾ നോക്ക് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രാഇൽ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദ്.
മൗലിദ കിതാബിൽ ബഹുമാനം ഖമറ നബിയിൽ ഹുദ എന്നു ബഹുമാനം പറയുന്നു. അവിടത്തെ താരീഖ് പറയുന്നു. മഹത്തുക്കൾ നമ്മുടെ പൂർവികർ അവർ സ്വീകരിച്ചിരുന്ന അവർ ചെയ്തിരുന്ന വഴി മഹത്തുക്കളിൽ നിന്ന് കൈമാറി കിട്ടിയ സ്വഹാബത്ത്. അപ്പൊ ചോദിക്കും, സ്വഹാബത്ത് എങ്ങനെ മൗലിദ് ഓതിയോ? ഹദീസിന്റെ കിതാബുകളിൽ നോക്കിയാൽ നമുക്ക് കാണാം, ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് പോയി പറയാണ്, നബിയേ ഞങ്ങളെ മുഴുവനും തങ്ങൾക്ക് സമർപ്പിച്ചു പോയി, തങ്ങളല്ലാതെ ഞങ്ങളെ ജീവിതത്തിൽ മറ്റൊന്നില്ല. ലോകത്ത് ഖുർആൻ കഴിഞ്ഞാൽ സകല പുത്തൻവാദികളും ഒരുപോലെ അംഗീകരിക്കുന്ന സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹ്മഹുല്ലാ വലിയ ഹെഡിങ് കൊണ്ടുവന്നു. കിതാബുൽ ഈമാൻ എന്ന് പറയുന്ന വലിയ ഹെഡിങ് വലിയ ആ ബാബിൽ കൊണ്ടുവന്ന ഇഷ്ഖിന്റെ മഹബ്ബത്തിന്റെ വലിയ ഹദീസ് ഉണ്ട്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും വിശ്വാസിയാകുന്നില്ല, നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കൾ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആരെല്ലാം സ്നേഹജനങ്ങളുണ്ടോ, സർവരക്കാളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാതെ ഒരാളും വിശ്വാസിയാകുന്നില്ല, മുസ്ലിമാകുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബത്ത് അവര് തങ്ങളെ അതിരറ്റ് സ്നേഹിച്ചു പറഞ്ഞ വാചകമാണ് ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്. സ്വഹാബത്തിന്റെ ജീവിതം മുഴുവനും തങ്ങളുടെ മദ്ഹ് പറയലായിരുന്നു സ്വഹാബത്തിന്റെ ജീവിതം. അതന്നെ മൗലിദിലുള്ളത്. സ്വഹാബത്തിന്റെ ജീവിതം മുഴുക്കയും ഹബീബായ തങ്ങളുടെ മദ്ഹ് പറയലായിരുന്നു. തങ്ങളെ പറയാത്ത ഒരു നിമിഷവും സ്വഹാബത്തിന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല. അപ്പൊ ചോദിക്കും, നിങ്ങൾ ഇങ്ങനെ ചൊല്ലുമ്പോൾ അശ്റഖ് അൽ ബദറു തോല അൽ ബദറു അങ്ങനെ ചൊല്ലിക്കണോ? ഞങ്ങൾ കഴിഞ്ഞ വ്യാഴാഴ്ച അസറിന്റെ ശേഷം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വന്ന് തങ്ങളെ സ്വീകരിച്ച് ആനയിച്ച് മൗലിദ് ചൊല്ലിയ സ്ഥലത്ത് പോയിട്ട് അവിടെ വെച്ച് ഫാത്തിഹ ഓതി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്നു എന്ന വിവരം കിട്ടിയപ്പോൾ മദീനക്കാര് വലിയ സന്തോഷത്തോടെ ആവേശത്തോടെ വലിയ ബഹുമാനത്തോടെ എല്ലാ ദിവസവും സുബഹി മുതൽ ഉറൂബ് വരെ മഅരിബ് വരെ മദീനയിലെ എൻഡിൽ പോയി മക്കയിലേക്കുള്ള തൊരീഖിലേക്ക് വഴിയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും. തങ്ങൾ അവരെ പ്രതീക്ഷിച്ചു. ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിൽ ഇന്നുള്ളത് പോലെ സംവിധാനങ്ങളും ലൈറ്റുകളും ഇലക്ട്രിക് ഉപകരണങ്ങളും ഒന്നുമില്ലാന്ന്, എന്നാലും മഹാന്മാരായ സ്വഹാബത്തിന് ചെരുപ്പ് പോലും ധരിക്കാൻ ചെരുപ്പില്ലാത്ത ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ആ സമയത്ത് പോലും ആ മണലാരുണ്യത്തിൽ മഹാന്മാരായ മദീനാ നിവാസികളായ മഹത്തുക്കൾ അവർക്ക് ക്ഷീണമില്ല, തളർച്ചയില്ല, വിശപ്പില്ല, ദാഹമില്ല. ഒരേ ഒരു പ്രതീക്ഷയേ ഉള്ളൂ, എപ്പോഴാണ് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വരിക, ഞങ്ങളുടെ നാട്ടിൽ എപ്പോഴാണ് തങ്ങൾ വന്നെത്തുക. കാത്തു നോക്കി നിൽക്കുമ്പോൾ അതാ അന്നൊരു റബീഉൽ അവ്വൽ മാസമാണ്, യൗമുൽ ഇസ്നൈനി തിങ്കളാഴ്ച ദിവസമാണ്. അന്ന് റബീഉൽ അവ്വൽ 12 കടന്നു വരുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപാടെ സ്വഹാബത്ത് പരിസരം വിട്ടു. അവര് പരിസരം മറന്ന് ആവേശത്തോടെ ആദരവോടെ സ്നേഹത്തോടെ വലിയ നിലക്ക് മൗലിദോദാൻ തുടങ്ങി. തല അൽ ബദറു അലൈനാ മിൻ ഫനിയാതിൽ വദാഇ وجاب الشكر علينا ما دعا لله داعي. ഞാൻ തൊട്ടു മുമ്പ് മങ്കൂസ് മൗലിദിൽ അന്തതുലു ബൈനന എന്ന് ഞാൻ ചൊല്ലിയപ്പോ ഈ സദസ് ഒന്നടക്കം അതിന് ജവാബ് പറഞ്ഞു, അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ. ഇത് എവിടെ നിന്ന് കിട്ടിയ പാരമ്പര്യമാണ്?
ഇത് എവിടെ നിന്ന് കിട്ടി? മുസ്ലിമീങ്ങൾക്ക് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലെത്തിയപ്പോൾ മദീനക്കാരായ സ്വഹാബത്ത് തങ്ങളെ സ്വീകരിച്ച് ആനയിച്ച് ആകുന്ന മൗലിദങ്ങ് തുടങ്ങിയപ്പോൾ മറുഭാഗത്തുനിന്ന് അതിന് ജവാബ് സ്വഹാബത്ത് ഏറ്റു ചൊല്ലി, അല്ലാഹു അക്ബർ ജാ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാ റസൂലുള്ളാ. സ്വഹാബത്തങ്ങ് മൗലിദ് തുടങ്ങിയപ്പോൾ ഫതബസ്സമ വജ്ഹു റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നിന്ന് പുഞ്ചിരി തൂകി മൗലിദ് ഓതിയ സ്വഹാബത്തിനെ തങ്ങളതാ അഭിനന്ദിക്കുകയാണ്, ആശീർവദിക്കുകയാണ്, അവർക്ക് ആശംസ അർപ്പിക്കുകയാണ്, അയിമ്മത്ത് അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തുകയാണ്. ഈ വിഷയങ്ങൾ ഇന്ന് സംശയങ്ങൾ ഉണ്ടാക്കി, തെറ്റിദ്ധാരണ വരുത്തി, അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കി, ഈമാൻ കോട്ടം വരുത്തിയിട്ട് പഴയകാലത്തെ പൂർവികർ സ്വീകരിച്ചിരുന്ന വഴി മൗലിദ് കിതാബ് അതാ മറിച്ച് മഹാന്മാരുടെ മൗലിദ് ഓതി, അതുപോലെ അതാ മഹത്തുക്കളുടെ ബഹുമാനം പറയാണ് വദിക്കുറു സ്വാലഹീന കഫാറ. അസ്ഹാബുൽ ബദറില്ലേ വലിയ ബഹുമാനമില്ലേ അസ്ഹാബുൽ ബദറിന്? ബദരീങ്ങൾക്ക് ബഹുമാനമില്ലയോ? ബദർ ശുഹദാക്കൾക്ക് ബഹുമാനമില്ലയോ? ബദരീങ്ങളെ ബഹുമാനം ഖുർആൻ പറയാണ്, വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅന്തും അദില്ല. ഇന്നും നിങ്ങൾ ബദറിൽ ചെന്ന് നോക്ക്, ബദരീങ്ങളെ ബഹുമാനം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഖുർആനിലൂടെ ബദരീങ്ങളെ ബഹുമാനം പറഞ്ഞത്. ആ അസ്മാഉൽ ബദരീൻ, ബദരീങ്ങളുടെ അസ്മാഉകളൊക്കെ, ബദർ ശുഹദാക്കളുടെ പേരുകളൊക്കെ സൗദി ഗവൺമെന്റ് ആദരവോടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ മഹാന്മാരായ ബദരീങ്ങളെ വിളിച്ചുകൊണ്ടതാ നമ്മുടെ പൂർവീകർ. എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മൂസീബത്തും, ബദരീങ്ങളെ ബറക്കത്തിനാലമൈ കാക്കണം യാ റബ്ബനാ. ദണ്ണം വബാവ സൂരിയും മറ്റുള്ള ദീനമടങ്കലും, ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫ യാക്കണം യാ അല്ലാ. ദാഹ മൗതദ് കൂട്ടിടും, ഇബിലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. മഹാന്മാരായ ബദരീങ്ങളെ ബഹുമാനം നമ്മുടെ പൂർവകാല പിതാക്കളും ഉമ്മമാരും വീടുകളിൽ ദിവസവും പാരായണം ചെയ്തിരുന്നു, നഫീസത്ത് മാല ചൊല്ലിയിരുന്നു, അസ്മാഉൽ ബദരീൻ ചൊല്ലിയിരുന്നു. ആ ബഹുമാനങ്ങളും മഹത്വങ്ങളും ഇന്ന് വീടുകളിൽ നിന്ന് പടേ നീങ്ങിയിട്ട് സ്ക്രീനുകളുടെ മുമ്പിൽ മൊബൈലിൽ കളിച്ചുകൊണ്ട് വാട്സാപ്പും ഫേസ്ബുക്കും അതിൽ അതാ ടൈം പാസ് എടുത്തിട്ട് അള്ള പൊരുത്തപ്പെടാത്ത നിലക്ക് ജനങ്ങൾ ജീവിക്കാൻ ഒരുങ്ങിയപ്പോൾ ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്, ജനങ്ങൾ ചെയ്തു കൂട്ടുന്ന തിന്മകൾ കാരണം കടലിലും കരയിലുമൊക്കെ ശക്തമായ ദുരന്തങ്ങൾ സംഭവിക്കുന്ന ഖുർആൻ മുന്നറിയിപ്പ് നൽകിയതിന്റെ നേർക്കാഴ്ചകളാണ്. കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ശക്തമായ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റും പലതും ഭൂചലനങ്ങൾ ഉൾപ്പെടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്തിന്റെ അലാമത്ത് ഓരോന്നോരോന്ന് എണ്ണിയിട്ട് പറഞ്ഞ വിഷയങ്ങൾ നാട്ടിൽ വ്യാപകമായി നടക്കുന്നില്ലയോ? വ്യഭിചാരം അധികരിക്കുന്ന കാലഘട്ടം വന്നാ വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തി കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി വ്യഭിചാരം വ്യാപകമല്ലയോ? വീടും നാടും വ്യഭിചാരത്തിൽ മുഴുകിയില്ലയോ? അതുപോലെ വയക്തുർ ഷുർബുൽ ഖംറ് ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന കാലഘട്ടം വന്നാൽ
ഹാൻസും കള്ളും കഞ്ചാവും പാൻപരാഗും ബ്രൗൺ ഷുഗറും മധുവും ഒക്കെ മയക്കുമരുന്നിന്റെ അടിമകളായി എത്രത്തോളം സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന മുസ്ലിം പെൺകുട്ടികൾ പോലും ലഹരിയുടെ അടിമകളാണെന്നറിയുമ്പോൾ മയക്കുമരുന്നിന് അടിമപ്പെട്ട് അതാ ജീവിക്കുമ്പോൾ പാട്ടുകാരികളും സംഗീതോപകരണങ്ങളും രംഗത്ത് വന്നാൽ ആണും പെണ്ണും സ്റ്റേജിൽ കയറി ഡാൻസ് കളിച്ച് ഒപ്പന കളിച്ച് ആ മുസ്ലിം സ്ത്രീകൾ അതാ സ്റ്റേജിൽ കയറി പാട്ടുപാടുന്ന കാലം, അതുപോലെ അതാ പ്രണയങ്ങൾ ആണും പെണ്ണും പ്രേമം പങ്കിടുന്ന നിലക്ക് പ്രണയഗാനങ്ങളുമായി ആ നിരക്കിൽ ആ നിലക്കുള്ള വിഷയങ്ങളൊക്കെ മൊബൈലിലെ ട്യൂൺ സെറ്റിംഗ് ആയി വെച്ച എത്ര മുസ്ലിം ചെറുപ്പക്കാരാണ്, മുസ്ലിം സഹോദരിമാരാണ് പ്രണയഗാനങ്ങൾ ആ നിലക്ക് പള്ളികളിലും നിസ്കാര സമയവും ജനാസ എടുക്കുന്ന സമയവും ഒക്കെ ഒരു ഫോൺ വന്നാൽ ഈ നിലക്കുള്ള പാട്ടുകൾ കേൾക്കേണ്ട അവസ്ഥയിലേക്ക് മുസ്ലിം സമൂഹം അതപ്പതിച്ചപ്പോൾ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോന്നോരോന്ന് എണ്ണി പറഞ്ഞ് ഖിയാമത്തിന്റെ അലാമത്ത് വിശദീകരിച്ച് അവസാനം തങ്ങൾ പറയാണ് സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ പൂർവീകരെ തള്ളിപ്പറയുന്ന കാലഘട്ടം വന്നാൽ മഹത്തുക്കൾ കൈമാറിയ ആശയങ്ങളെ തള്ളിപ്പറഞ്ഞ് പരിഷ്കാരികളായി പുത്തൻ പ്രസ്ഥാനക്കാര് രംഗത്ത് വന്നാൽ فارتقبوا عند ذلك ريحا حمراء وزلزلة وخصفا ومصحا നിങ്ങൾ തീക്കാറ്റിനെ പ്രതീക്ഷിക്കണം, ഭൂകമ്പം പ്രതീക്ഷിക്കണം, അതേ കോലം മറിയലിനെയും ഭൂമിയിൽ ആഴ്ത്തപ്പെടലിനെയും ഒന്നിന്റെ പിറകിലൊന്നായിട്ട് അതാപിനെ പ്രതീക്ഷിക്കാൻ ഹബീബ് പറഞ്ഞതിന്റെ നേർക്കാഴ്ചകൾ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, പരിശുദ്ധ ഇസ്ലാം ഇന്ന ദീന അല്ലാഹുൽ ഇസ്ലാം അല്ലാ തൃപ്തിപ്പെട്ട മതം ഇസ്ലാം ദീനാണെന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തിയതാണ്. ഏതാണ് ഇസ്ലാം? അത് നാം അല്ല പറയേണ്ടത്, ഖുർആൻ അവതരിച്ച റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറയേണ്ടത്. ആ തങ്ങൾ പറയുന്നു ഇസ്ലാം ഏതാണ്? ഖാൽ മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മലാണ്. ആ സ്വഹാബത്ത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സകല ഹറക്കാത്ത് സകനാത്തുകളും ചലനങ്ങളും നിക്ഷണനങ്ങളും വേണ്ടത് മുഴുവനും ജീവിതത്തിൽ വേണ്ടവോളം പകർത്തി അത് പ്രാവർത്തികമാക്കിയ ആ സുഹാബു റസൂലില്ലാഹ്, അവരെ സ്ഥാനം വളരെ വലുതാണ്. എന്തുകൊണ്ടാണ് സുഹാബത്തിന് വലിയ ദർജ കിട്ടിയത്? ഒരേ ഒരു കാരണം കൊണ്ടാണ്, മഹബ്ബത്തു റസൂലില്ലാഹ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഇൽമിലും മറ്റു വിഷയങ്ങളിലൊക്കെ വലിയ വലിയ സ്ഥാനമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അമ്പിയാക്കളെ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ മഹത്വമുള്ളവരാരാണ്? ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അല്ലേ? ഹബീബായ തങ്ങൾ ബഹുമാനം പറഞ്ഞു, ഔവലു മൻ ആമ നബി അബൂബക്കർ, ഔവലു മൻ صدقني ابو بكر اول من دخل الجنه ابو بكر എന്നെ കൊണ്ട് ആദ്യം വിശ്വസിച്ച് സ്വർഗ്ഗത്തിൽ എൻ്റെ സമുദായത്തിൽ നിന്ന് ആദ്യമായി സ്വർഗ്ഗപ്രവേശനം നടത്തുന്നത് എൻ്റെ പ്രിയപ്പെട്ട സിദ്ദീഖുൽ അക്ബറാണ്. എന്താണ് കാരണം? മഹബ്ബത്തു റസൂലില്ലാഹ്. ഓറ തൗർ എന്ന് പറയുന്ന വലിയ ജബല്, ആ ഓറ ജബ തൗർ ജബലിന്റെ ആ മുകളിലുള്ള ഗുഹയിൽ ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ക്ഷീണിച്ച് ശത്രുക്കളെ തൊട്ട് മറിഞ്ഞിട്ട് ശത്രുക്കൾ കൊല ചെയ്യാൻ പ്ലാൻ ചെയ്തുകൊണ്ട് നാട് നീളെ കുതിരപ്പുറത്തുമൊക്കെ വലിയ വാളുകൾ പിടിച്ചുകൊണ്ട് അതാ നടന്നിരുന്ന സമയം സിദ്ദീഖ് തങ്ങളും ഹബീബായ തങ്ങളും ഓറ തൗറിൽ അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം വിശ്രമിക്കുമ്പോൾ നടന്നിട്ട് കുടിക്കാൻ വെള്ളമില്ല.
കഴിക്കാൻ ഭക്ഷണമില്ല, അന്നം മുടക്കി വെള്ളം മുടക്കി പല പീഡനങ്ങളും നടത്തി തളർന്നുപോയ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്ഷീണിച്ച് ജബൽ കയറുമ്പോ തളർന്നിട്ട്, അതാ മല കയറുമ്പോ തളർന്നിട്ട് സിദ്ദീഖ് തങ്ങളതാ ഹബീബായ തങ്ങളെ പൊക്കിയെടുത്ത് ഓറ് സൗറിലേക്ക്, ആ ഓറ് ഗുഹയിലേക്ക്, ആ ഓറ് സൗറിലേക്ക് സിദ്ദീഖ് തങ്ങൾ കൊണ്ടിരുത്തിയിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ മടിയിലതാ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ മടിയിൽ വിശ്രമിക്കുമ്പോ മാളങ്ങളൊക്കെ അടച്ചു പിടിച്ച് ബാക്കിയുള്ള ദ്വാരം കാല് കൊണ്ട് മറച്ചു പിടിച്ചിട്ട് ആ കാലിന്റെ ഉള്ളിൽ നിന്ന് വലിയ സർപ്പം സിദ്ദീഖ് തങ്ങളുടെ കാലിന് കൊത്തി വിഷം തീണ്ടിയിട്ട് വലിയ നിലക്ക് സഖറാത്തിന്റെ അവസ്ഥയിൽ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി ഹബീബായ തങ്ങളുടെ മുഖത്തിന്തിയപ്പോൾ എന്തിനാണ് കരയുന്നത് സിദ്ദീഖേ, ഇവിടെ കരയേണ്ടതില്ല, കരയേണ്ടതില്ല, അല്ലാ നമ്മുടെ കൂടെ ഇല്ലയോ ആശ്വാസം പറഞ്ഞപ്പോൾ സിദ്ദീഖ് തങ്ങളുടെ മറുപടി തങ്ങൾ എന്നോട് ക്ഷമിക്കണേ, അവിടത്തെ ഉറക്കുണർന്നു പോയോ സക്കറാത്തിന്റെ അവസ്ഥയിൽ ശക്തമായ പാമ്പിന്റെ വിഷം തീണ്ടിയിട്ട് അത്യാസന്ന നിലയിൽ കഴിയുമ്പോഴും സ്വന്തം ശരീരത്തിനെ കുറിച്ച് ചിന്തിക്കാതെ തങ്ങളെ ഉറക്കിന് ഭംഗം വന്നോ, ഉറക്കുണർന്നു പോയോ, എനിക്ക് സഹിക്കാൻ പറ്റില്ല, മഹബ്ബത്തിന് പരിധിയില്ല, സിദ്ദീഖ് തങ്ങളുടെ സ്നേഹം ആ സ്നേഹത്തിന് മുമ്പിൽ ലോകത്ത് ഒരാളുടെയും സ്നേഹമെത്തൂല, ആ വലിയ നിലക്ക് ഹബീബായ തങ്ങളങ്ങ് സ്നേഹിച്ചപ്പോ അമ്പിയാക്കളെ കഴിഞ്ഞാൽ വലിയ സ്ഥാനമുള്ളവരായി റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. സ്വഹാബത്തിന്റെ പവർ തങ്ങൾ വിശദീകരിക്കുകയാണ്. മഹബ്ബത്തു റസൂലില്ലാ ഉലമായിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ പാരമ്പര്യമുള്ള സത്യപ്രസ്ഥാനം ഏതാണ്? അത് മുജാഹിദ് പ്രസ്ഥാനം അല്ല, അത് സലഫി അല്ല, അത് ജമാഅത്തെ ഇസ്ലാമി അല്ല, അത് തബ്ലീ ജമാഅത്ത് അല്ല, അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ് കേട്ടോ, സുന്നത്ത് ജമാഅത്ത് മാത്രമാണ് കേട്ടോ, സുന്നി പ്രസ്ഥാനം മാത്രമാണ് കേട്ടോ. അതുകൊണ്ട് ചെറുപ്പക്കാരെ കുറച്ച് മൗലവിമാർ കുറച്ച് താടി നീട്ടി പാൻഡിട്ട് അവര് ഖുർആനും ഹദീസും പറഞ്ഞിട്ട് ഈ ഖുർആൻ ഇതാണ് ശരി എന്ന് പറഞ്ഞ് ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്ത് ഹദീസിനെ ഒപ്പിച്ച് പറഞ്ഞിട്ട് പൂർവകാല മഹത്തുക്കൾ കൈമാറിയ ആശയാദർശങ്ങൾ, മൗലിദ് പാടില്ല, ജന്മദിനാഘോഷം പാടില്ല, ഹബീബായ തങ്ങൾ നമ്മ പോലുള്ള മനുഷ്യരാണ് എന്നൊക്കെ പറഞ്ഞ് പൂർവകാല മഹത്തുക്കളെ തള്ളി പറഞ്ഞ് നമ്മുടെ ഈമാന് വസ്വാസുണ്ടാക്കിയാൽ ഖുർആനും തൗഹീദും പറഞ്ഞാൽ ഉപ്പാപ്പ റസൂലുള്ള പറയാണ് മയ്യഅശു മിൻകും ബഅദി ഫസയറഖ്തിലാഫൻ കസീറ ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫായിർ റാഷിദീനിൽ മഹ്ദിയീൻ തമസ്സകൂ ബിഹാ വഅല്ലു അലൈഹാ ബിന്നവാജിദ്. എനിക്ക് ശേഷം ജീവിക്കുന്ന ആളുകൾ പല അഭിപ്രായ വ്യത്യാസ പ്രസ്ഥാനങ്ങളെ കാണാൻ ഇടവരും, ആ സമയത്ത് നീ ഏത് നയം സ്വീകരിക്കണം? പാപ്പ റസൂലുള്ള പറയാണ് അവര് ഖുർആനും തൗഹീദും പറയുമ്പോഴേക്ക് നീ അതിന്റെ പിറകിലോടണ്ട, ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫായിർ റാഷിദീനൽ മഹ്ദീൻ, എന്റെ സുന്നത്തിന്, എന്റെ ഖുലഫാഉ റാഷിദുകളുടെ സുന്നത്തിന് തമസ്സകൂ ബിഹാ വഅല്ലു അലൈഹാ ബിന്നവാജിദ്. അതിനെ മുറുകെ പിടിച്ചോ, അണപ്പല്ലുകളെ കൊണ്ട് കടിച്ചു പിടിക്കുമാർ. നീ ഒരു വസ്വാസിലും പെടാതെ ഒറിജിനൽ സുന്നിയായി ജീവിച്ചോ, സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ചോ, ഒരു ബിദഅത്തിന്റെ കക്ഷികളിലും അകപ്പെടാതെ ഈമാനെ കാത്തു സൂക്ഷിച്ചോ, ആ
ഈമാൻ കുറഞ്ഞത് കൊണ്ടാണ്, അദബില്ലാത്തത് കൊണ്ടാണ് എന്ന പ്രശ്നങ്ങൾ, അതാ ഹറാമ വർദ്ധിച്ചത് കൊണ്ട്, പുത്തനാശയക്കാര് വർദ്ധിച്ചത് കൊണ്ട് സകല സമാധാനങ്ങളും നഷ്ടപ്പെട്ടു പോയി, സന്തോഷം അതാ നമ്മിൽ നിന്ന് നീങ്ങിപ്പോയി. ഇത് അവസാന കാലഘട്ടമാണ്. ഞാൻ വാക്ക് ചുരുക്കി പറയുന്നു, മുസ്ലിമീങ്ങളെ കൽബിൽ നിറക്കൂ. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിൽ നിറക്കൂ. ആ ഹബീബിനെ സ്നേഹിച്ചാൽ കളവ് പറയൽ വിഷമമാണ് കേട്ടോ. അതുകൊണ്ട് ജീവിതത്തിൽ കള്ളം പറയണ്ട, അഴിബത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാരില്ലേ, ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട. അത് ഉപ്പാപ്പ റസൂലുള്ളാഹിക്ക് സഹിക്കില്ല. അല്ലാഹുവിന്റെ റസൂലിനെ സഹിക്കാത്തത് അല്ലാഹു പൊറുക്കുമോ? മുസ്ലിം ചെറുപ്പക്കാരാ, കള്ളു കുടിക്കണ്ട, കഞ്ചാവ് വലിക്കണ്ട, ഹാൻസ് വെക്കണ്ട, പാൻപരാഗ് ചവക്കണ്ട, മധു വെക്കണ്ട, ബ്രൗൺ ഷുഗർ ഉപയോഗിക്കണ്ട, ഒരു മയക്കുമരുന്നിന്റെ പിന്നിലും പോണ്ട, വ്യഭിചാര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണ്ട, സിനിമയും സീരിയലും അല്ല പൊരുത്തപ്പെടാത്ത ഇടപെടൽ വേണ്ട, ഒരു വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിലും നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും ഏർപ്പെടാൻ മുസ്ലിമിന് പറ്റില്ല. ആ നിലക്ക് ചെറിയ കാലായുസ് കൃത്യമായി ഒരൊറ്റ വക്ത് നിസ്കാരം കഥ ആക്കാതെ ആദരിക്കേണ്ടവരെ ആദരിച്ച്, സ്നേഹിക്കേണ്ടവരെ സ്നേഹിച്ച്, ഉമ്മവാപ്പനെ വിഷമിപ്പിക്കല്ല എന്ന് പറയുന്ന വാക്ക് പോലും നിന്റെ ഉമ്മനോട് പറയല്ല, പാപ്പനോട് പറയല്ല. റിള റബ്ബി ഫീ റിള വാലിദ്, അല്ലാഹുവിന്റെ തൃപ്തി ഉമ്മവാപ്പന്റെ തൃപ്തി. ഉമ്മാന്റെ വാപ്പാന്റെ വെറുപ്പിലാണ് അള്ളാന്റെ ദേഷ്യം. അതുകൊണ്ട് ഉമ്മാന്റെയും വാപ്പാന്റെയും മനസ്സ് വേദനിപ്പിച്ചാൽ ഉമ്മാന്റെ വാപ്പാന്റെ മനസ്സ് വേദനിപ്പിച്ചാൽ അവരുടെ ആയുസ് അള്ള ചുരുക്കുന്നതാണ്, ആയുസ് അള്ള ചുരുക്കുന്നതാണ്. ഓ സഹോദരിമാരെ, നിങ്ങളുടെ സ്വന്തം കെട്ടിയ പുരുഷന്മാരോട് ഭർത്താക്കന്മാരോട് കേർത്ത് സംസാരിക്കരുത്, നിങ്ങൾ എതിരുമുണ്ടരുത്. ഞാൻ പറയുന്നു, മുസ്ലിം ചെറുപ്പക്കാരെ, ഭാര്യമാരെ ആക്രമിക്കരുത്, അവരെ വേദനിപ്പിക്കരുത്, അയൽവാസികളുമായി പിണങ്ങരുത്, കുടുംബബന്ധം മുറിക്കരുത്. അങ്ങനെ നല്ല നിലക്ക് റബ്ബിന്റെ പൊരുത്തത്തിലായി ഈമാനോടെ തഖ്വയോടെ വറയലായി നമ്മുടെ ചെറിയ കാല ആയുസ് നമുക്ക് ചെലവഴിക്കാൻ പറ്റി, ആ നിലക്ക് ജീവിക്കാൻ പറ്റിയാൽ. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ അതഅനീ ദഖല الجنة വമൻ അസ്വാനീ ഫഖദ് അബാ. എനിക്ക് വഴിപ്പെട്ടു, എനിക്ക് വഴിപ്പെട്ടവൻ സ്വർഗത്തിലാണ്, അതിനെതിരെ ആര് ജീവിച്ചോ അവര് നരകത്തിലാണ്. ചെറിയ കാലായുസ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി. പരിശുദ്ധ ഇസ്ലാം അത് സുന്നി പ്രസ്ഥാനമാണ്, അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ഒരു ബിദ്അത്തിന്റെ വഹാബി ആശയങ്ങളിലും അകപ്പെടാതെ ഈമാനോടെ തഖ്വയോടെ വറഅലായി ജീവിക്കാൻ നീ ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാനെ. നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. ഞാൻ സമയം വൈകിയതുകൊണ്ട് സംസാരം ചുരുക്കേണ്.
കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സംബന്ധിക്കുന്ന ബായാർ സ്വലാത്ത് നാളെയാണ്. നാളെ മഴ നമസ്കരിച്ച ഉടനെ ബായാർ സ്വലാത്ത് നടക്കും. നിങ്ങളെല്ലാവരും നാളെ മഴ തന്നെ ബായാർ സ്വലാത്തിന് വരണം. അതോടുകൂടി എന്റെ നാട്ടിലെ മലപ്പുറം ജില്ലയിലെ 10,000 സംബന്ധിക്കുന്ന കാടാമ്പുഴ ജാർത്തിങ്കൽ ബായാർ സ്വലാത്ത് പോലെ തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ സമ്മേളിക്കുന്ന കാടാമ്പുഴ ജാർത്തിങ്കൽ സ്വലാത്ത് അടുത്ത മാസം നവംബർ മാസം 5-ാം തീയതി തിങ്കളാഴ്ചയാണ് എന്നും ഓർമ്മപ്പെടുത്തി നമ്മുടെ ഈ മഹത്തായ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഈ നാട്ടിലെ അഹ്ലു സുന്നയുടെ സംഘാടകർ, ഇവിടുത്തെ നാട്ടിലെ ഉസ്താദുമാര്, പരിസര നാട്ടിലുള്ള ഉസ്താദുമാര്, ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കൾ, പ്രവർത്തകർ, ചെറുപ്പക്കാർ, ഇതിനുവേണ്ടി വളണ്ടിയർമാരായി അധ്വാനിക്കുന്ന ആളുകൾ, എല്ലാ സ്നേഹജനങ്ങളും സഹോദരിമാരുൾപ്പെടെ എല്ലാവർക്കും നീ റഹ്മത്ത് ചെയ്യണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ. ചെറുപ്പക്കാര, ഞാൻ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണമെങ്കിൽ, അല്ലാഹു ആദരിച്ചവരെ ആദരിക്കണമെങ്കിൽ, അല്ലാഹ സ്നേഹിച്ചവരെ സ്നേഹിക്കണമെങ്കിൽ സുന്നി അഖീദയിൽ അടിയുറച്ചവർക്കേ അതിന് പറ്റുള്ളൂ. ഇപ്പൊ പല ആളുകളും പറയും, എന്തിനാ മഖ്ബറയിൽ പോണ്, എന്തിനാ മൗലിദോദന്, എന്തിനാ സ്വലാത്തിന് പോണ്. സ്വലാത്ത് അല്ലാഹു നിർവഹിച്ച വിഷയമാണ്, സ്വലാത്ത് അല്ലാഹ് നിർവഹിച്ച വിഷയമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അൽ ഇസ്ലാം അന്ത ശഹദ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് വ തുഖീമ സ്വലാത്ത വ തൂതിയ സകാത്ത വ തസൂമ റമളാന വ തഹജ്ജൽ ബൈത ഇനിസ്തതഅത ഇലൈഹി സബീല. ഇസ്ലാം എന്നാൽ അത് ഷഹാദത്ത് പറയലാണ്, നിസ്കാരം നിർവഹിക്കലാണ്, സകാത്ത് കൊടുക്കലാണ്, നോമ്പ് അനുഷ്ഠിക്കലാണ്, ഹജ്ജ് ചെയ്യലാണ്. ഇസ്ലാം ഇതാണ്. എന്നാൽ ഇസ്ലാമിലെ വളരെ ബഹുമാനമുള്ള 5 കാര്യങ്ങളിൽ ഹജ്ജ് അല്ലാഹു ചെയ്തത് കൊണ്ട് നിങ്ങൾ ചെയ്യണം, നോമ്പ് അല്ലാഹ് എടുത്തത് കൊണ്ട് നിങ്ങൾ എടുക്കണം, സക്കാത്ത് അല്ലാഹ് കൊടുത്തത് കൊണ്ട് നിങ്ങൾ ചെയ്യണം, നിസ്കാരം അല്ലാഹ് ചെയ്തത് കൊണ്ട് നിങ്ങൾ ചെയ്യണം എന്ന നിലക്ക് ഖുർആനിലുണ്ടോ? ഇസ്ലാമിൽ എവിടെങ്കിലും അങ്ങനെ പറയുന്നോ? ഇല്ല, ഇല്ല. അതേസമയം ഒരു കാര്യം അല്ലാഹു നിർവഹിച്ച വിഷയം ചെയ്യാൻ വിശ്വാസി ജനങ്ങളോട് അല്ലാഹുവിന്റെ കൽപ്പന ഉണ്ട്. ഏതാണത്? അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹു വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹു നിർവഹിച്ച വിഷയം ജനങ്ങളെ നിങ്ങൾ നിർവഹിക്കണം, വിശ്വാസികളെ നിങ്ങൾ ചെയ്യണം എന്ന നിലക്ക് റബ്ബിന്റെ നിർബന്ധമുള്ള കൽപ്പനയുള്ള വിഷയം അത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്താണ്. ആ സ്വലാത്ത് തങ്ങളുടെ വലിയ ബഹുമാനമാണ്. വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫളുല്ലാഹി അലൈക അളീമ. ആ ബഹുമാനമുള്ള തങ്ങളുമായി ഏറ്റവും വലിയ ബന്ധം നിലനിർത്താൻ പറ്റിയ വലിയ ദിക്റാണ് അസ്സലാത്തു അലൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ ഇതാഅത്തുൽ അംരിഹി വത്തിബാഉൽ ഫഇലിഹി, അല്ലാഹുവിന്റെ കൽപ്പന അംഗീകരിക്കലോടുകൂടെ അല്ലാഹുവിന്റെ പ്രവർത്തനത്തെ പിന്തുടരുകയും ചെയ്യുക എന്ന വലിയ ബഹുമാനം സ്വലാത്തിനുള്ളത് കൊണ്ട് സ്വലാത്ത് പോലെ ബഹുമാനമുള്ള മറ്റൊന്നില്ല. നിയ്യത്തില്ലാതെ സ്വീകരിക്കപ്പെടുന്ന ഒരേ ഒരു അമൽ അത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്താണ്. ഒരാൾ ഗൈബത്ത് പറഞ്ഞാൽ ആ പറഞ്ഞവന്റെ അഅമാലിന്റെ സവാബിന് പറയപ്പെട്ട ആൾക്ക് ആഖിറത്തിൽ അല്ലാഹു പകരം കൊടുക്കുന്ന ഹദീസിലുണ്ട്. പക്ഷേ അതിൽ പകരം കൊടുക്കാത്ത അമൽ അത് സ്വലാത്ത് മാത്രമാണ്, അത് തങ്ങളുടെ ബഹുമാനമാണ്. അത്രയും വലിയ ബഹുമാനം സ്വലാത്തിലുണ്ട്. അതുകൊണ്ട് ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ സ്ഥാനം അല്ലാഹു ഉയർത്തുകയാണ്, വാനോളം അല്ലാഹു ഉയർത്തുകയാണ്, അവൻ അല്ലാഹു ഖബൂലാക്കുകയാണ്, ഉപ്പാപ്പ റസൂലുള്ളാഹിന്റെ പിടുത്തം അവർക്ക് കിട്ടുകയാണ്. ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാ, നിങ്ങളിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവരാരാണ്, അവരും ഞാനും വലിയ ബന്ധത്തിലാണെന്ന് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. പരിശുദ്ധ ഹദീസിന്റെ കിതാബുകൾ നോക്കിയാൽ നമുക്ക് വായിക്കാൻ പറ്റും, അക്സറു മിനസ് സ്വലാത്തി അലയ്യ, നിങ്ങൾ എന്റെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക, സ്വലാത്ത് നിങ്ങൾ ഏറ്റിയേറ്റി കഥാ വർദ്ധിപ്പിച്ച് കൂടുതലാക്കി പെരുപ്പിക്കുക. അങ്ങനെ സ്വലാത്ത് ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഫൈന സ്വലാത്ത
വലിയ പ്രകാശമാണ്. ഖബറാകുന്ന ഇരുട്ടറയിൽ തോന്നിവാസം ചെയ്ത ആളുകളെ, തമ്മാടികളായ ആളുകളെ, പുത്തനാശയക്കാരെ, ആ നിലക്ക് ഖബറിൽ പാമ്പുകളും വലിയ വലിയ പാമ്പുകൾ, ഇങ്ങനെ വലിയ വലിയ ഉച്ചകൾ, വിഷപ്പാമ്പുകൾ പ്രയാസപ്പെടുത്തുമ്പോ ഹബീബായ തങ്ങൾ പറയാണ്, ലൗ നഫഖ ഫിൽ അർളി മാ അംബതത് ഖദറ, ആ ഉച്ചകളിൽ നിന്ന്, പാമ്പുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു പാമ്പെങ്ങാനും ഈ ഭൂമി ലോകത്ത് വന്നിട്ടൊന്ന് ഊതിയാൽ പിന്നെ മാ അംബതത് ഖദറ, പച്ചയായ ഒരു സാധനവും ഭൂമി ലോകത്ത് മുളക്കൂല. അത്രയും ശക്തമായ വിഷപ്പാമ്പുകൾ നാല് ഭാഗത്തുനിന്നും ഖബറിൽ ഇങ്ങനെ തോന്നിവാസികളായ ആളുകളെ പ്രയാസപ്പെടുത്തുമ്പോൾ അവിടെ ഉമ്മനെ വിളിച്ചാൽ ഉമ്മ വരൂല, ബാപ്പ വരില്ല, ഒരാളുടെയും സഹായം അവിടെ ലഭ്യമല്ല. അവിടെ സഹായത്തിന് വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചുമതലപ്പെടുത്തിയ നേതാവ് ഒരേ ഒരു നേതാവേ ഉള്ളൂ. അവര് പറയാണ്, അന സയ്യിദുൽ ആദം വ ആദമു വ മൻ ദൂനഹു തഹത ലിവായി, ആദൻ നബി മുതൽക്കുള്ള എല്ലാ അമ്പിയാക്കളും എന്റെ കൊടിക്ക് കീഴിലാണെന്ന് അധികാരം പറയാൻ, അന അവ്വലു ഷാഫിഉൻ വ അവ്വലു മുസഫ്ഇൻ വ അവ്വലു മൻ യുഹദിഖു ഹൽഖൽ ജന്ന, ആദ്യമായിട്ട് ശുപാർശ പറയുന്നത് ഞാനാണ്, ആദ്യമായിട്ട് ശുപാർശ സ്വീകരിക്കപ്പെടുന്നത് എനിക്കാണ്, എന്റെ പവിത്രമായ കരങ്ങളെ കൊണ്ടാണ് സ്വർഗത്തിന്റെ വട്ടക്കണ്ണ് പിടിച്ച് കുലുക്കിയിട്ട് സ്വർഗം ഉദ്ഘാടനം ചെയ്യാൻ അധികാരം അല്ലാഹു നൽകിയ മഹത് വ്യക്തിത്വമാണ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങളുടെ പിടുത്തം ദുനിയാവിൽ വേണോ ആഖിറത്തിൽ വേണോ, സകല പ്രശ്നങ്ങൾക്കും പരിഹാരം ഒന്നേ ഒന്ന് മാത്രമേ ഉള്ളൂ, അതാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത്, ഇദാ യക്ഫീക ഹമ്മു ദുനിയാ വ ഹമ്മുൽ ആഖിറ, നിങ്ങളെ ദുനിയാവിൽ ആഖിറത്തിൽ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായി സ്വലാത്ത് മാത്രം മതി എന്ന് ഉപ്പാപ്പ റസൂലുള്ളാഹി പറയുമ്പോ ആ സ്വലാത്തിന്റെ സദസ്സുകളിൽ എന്തിനു പോകുന്നു, സ്വലാത്തിന് എന്തിനു, സ്വലാത്ത് എന്തിനു, സിയാറത്ത് എന്തിനു, മഹാന്മാരുടെ മൗലിദുകൾ എന്ന് പറയുന്ന നിലക്ക് തള്ളി പറഞ്ഞ് നിന്റെ ഈമാന വല്ല ആളുകളും കവർന്നെടുക്കുന്നുണ്ടെങ്കിൽ, കബളിപ്പിക്കുന്നുണ്ടെങ്കിൽ, മുസ്ലിം ചെറുപ്പക്കാരാ ഉറച്ചു നിന്നോ, ഈ ദുനിയാവിന് നിലനിൽപ്പില്ല, ഇവിടത്തെ ഉമ്മ ബാപ്പക്ക് നിലനിൽപ്പില്ല, ഇവിടത്തെ വീടുകളും ഫ്ളാറ്റുകളും കൊട്ടാരങ്ങളും അധികാരവും ആരോഗ്യവും ഭംഗിയും ഒന്നിനും ഒന്നിനും നിലനിൽപ്പില്ല, ചെറിയ കാല ആയുഷേ ഉള്ളൂ, ശ്വാസമടങ്ങിയാൽ ഖബറിലേക്കുള്ള അന്ത്യയാത്ര, അതുവരെ നമ്മുടെ ചെറിയ ജീവിതം അത് അല്ലാഹുവിന് വേണ്ടി ഹബീബായ തങ്ങൾക്ക് വേണ്ടി നമുക്ക് സമർപ്പിച്ചുകൂടയോ? ഖുർആന്റെ നിർദ്ദേശം അതല്ലയോ? فاولئك مع الذين انعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن اولئك رفيقا اللهக்கு വഴിപ്പെടുന്നവരാരാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴിപ്പെടുന്നവരാരാണ് അവര് ശുഹദാക്കളെ കൂടെ മഹാന്മാരെ സുദ്ദീഖീങ്ങളെ സ്വാലിഹീങ്ങളെ കൂടെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥലത്താണെന്ന് ഖുർആൻ സാക്ഷ്യം പറയുമ്പോ ഖുർആൻ ബോധ്യപ്പെടുത്തുമ്പോ മുസ്ലിമീങ്ങൾ ഏത് സ്വീകരിക്കണം ഖുർആൻ സ്വീകരിക്കണോ ഹദീസ് സ്വീകരിക്കണോ അല്ലെങ്കിൽ ഇപ്പൊ കുറച്ച് ആളുകൾ കുറച്ച് താടി നീട്ടിയിട്ട് പൂർവകാല ആളുകളെ തള്ളി പറഞ്ഞ് അവര് പറയുന്ന ഈ പുത്തൻ ഇസ്ലാമാണോ സ്വീകരിക്കേണ്ടത് പുത്തൻ ആശയമാണോ സ്വീകരിക്കേണ്ടത് അതുകൊണ്ട് അത്തരം ചതികളിൽ അകപ്പെടാതെ മം വഖറ സാഹിബ ബിദഅത്തിൻ ഫഖദ് ആനാല ഹദ്മിൽ ഇസ്ലാം ഒരു പുത്തൻവാദിയെ ഒരു പുത്തൻ ആശയക്കാരനെ ഒരാൾ ബഹുമാനിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പൊളിക്കുന്ന വിഷയത്തിൽ സഹായിക്കലാണെന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി മുസ്ലിം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത്തരം പുത്തനാശയങ്ങളിൽ കുടുങ്ങിപ്പോകാതെ നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള വലിയ വഴികാട്ടിയാണ് അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് കൊണ്ട് മാറാത്ത രോഗങ്ങളില്ല, സ്വലാത്ത് കൊണ്ട് സുഖപ്പെടാത്ത രോഗങ്ങളില്ല, സ്വലാത്ത് കൊണ്ട് വീടാത്ത കടങ്ങളില്ല, സ്വലാത്ത് കൊണ്ട് നീങ്ങാത്ത ടെൻഷൻ ഇല്ല, സ്വലാത്ത് കൊണ്ട് പരിഹരിക്കാത്ത വിഷയങ്ങളില്ല. ദുനിയാവിലെ ആഖിറത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം അത് സ്വലാത്താണെന്ന് തങ്ങൾ പറയുമ്പോ അതിനെ തള്ളി പറയാൻ അതിലേക്ക് പാടില്ല അത് വേണ്ട എന്ന് പറയാൻ മുസ്ലിമിന് പറ്റുമോ? അതുകൊണ്ട് സുന്നി ആശയത്തിൽ അടിയുറച്ച് ചെറിയ കാല ആയുസ് റബ്ബിന്റെ പൊരുത്തത്തിൽ ഹബീബായ തങ്ങളുടെ മഹബ്ബത്തിലായി സമർപ്പിക്കാൻ നാം ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാളെ ബായാർ സ്വലാത്തിൽ നിങ്ങൾ വരണം, അവിടെ ബാക്കിയെല്ലാം പ്രസംഗിക്കും. അല്പം സ്വലാത്ത് ചൊല്ലി ദ്വാരക്കാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹിൽ അളീം.
أستغفر الله العظيم 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 جددوا إيمانكم ونوروا قلوبكم بقول لا إله إلا الله 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 محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم 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 برحمتك نستعيذ يا الله اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم ويستسقى العمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم ويستسقى العمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم ويستسقى الأمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم الصلاة والسلام عليك يا سيدنا يا رسول الله
وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാനെ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ കബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. എല്ലാവരും റോട്ടിലൊക്കെ ഉള്ള നമ്മുടെ സ്നേഹികൾ പുരുഷന്മാരെല്ലാവരും ഈ ഗ്രൗണ്ടിലേക്ക് ഇങ്ങോട്ട് അടുത്തു വരാം. ദ്വാരന്ന് പിരിയാൻ പോകും, ആ ബാക്കിലുള്ളവരൊക്കെ ഇങ്ങോട്ട് അടുത്തു വരും. കൂട്ടമായിട്ട് ദ്വാരക്ക നമ്മുടെ ധാരാളം സ്നേഹികൾ ഇവിടെ ഉള്ള നമ്മളെ അഷറഫ് സഖാഫി, ഈ ഉസ്താദുമാരെല്ലാവരും ഇവിടെ ഉണ്ട്. നമ്മളെ ചിക്മാംഗ്ലൂര് KP അങ്ങനെ തുടങ്ങി നമ്മുടെ എല്ലാ സ്നേഹികളും ഈ സദസ്സിലുണ്ട്. നമ്മളെ ഹാരിസ് പറഞ്ഞത് കഴിഞ്ഞ വർഷം വന്നപ്പോ ഇവിടെ മുസാഫായത്തിൽ ധൂളി പാറിയപ്പോ പൊടി പാറിയപ്പോ ഞാൻ എഴുന്നേറ്റ് പോയി. അപ്പൊ എന്തായാലും ഇപ്രാവശ്യം മുസാഫായത്തിന് ഇരിക്കണം എന്ന് നിർബന്ധം പറഞ്ഞു. അപ്പൊ ഇൻഷാല്ലാ വിഷമമൊന്നുമില്ലെങ്കിൽ ഞാൻ ഇന്നലെ സൗദിയിൽ നിന്ന് നാട്ടിലൊന്ന് വീട്ടിൽ കയറി ഉടൻ തന്നെ ട്രെയിനിന്റെ സമയമായപ്പോ നേരെ എങ്ങോട്ട് വിശ്രമിക്കാൻ നിൽക്കാതെ പോന്നു. ഇന്നും രാവിലെ സുബൈ തൊട്ട് ഇങ്ങോട്ട് വരുന്നത് വരെ ആളുകൾ ഉണ്ടായിരുന്നു. മുഹിമ്മത്തിലെ പരിപാടി കഴിഞ്ഞ് ഇവിടെ കഴിഞ്ഞ് രണ്ടു മൂന്നാല് സ്ഥലത്ത് കയറാനുണ്ട്. അപ്പൊ അതൊക്കെ ക്ഷീണുണ്ട്. നാളെ ബയാറു സ്വലാത്തും കൂടാണല്ലോ. എന്നാലും ഇൻഷാല്ലാ കുറച്ചിരിക്കും, ആർക്കും വിഷമം തോന്നരുത്. പരമാവധി സ്വതക്ക ഈ മജ്‌ലിസിലേക്ക് നിങ്ങളൊക്കെ നൽകണം. അള്ളാഹു കബൂലാക്കി തരട്ടെ, അള്ളാഹു ബർക്കത്താക്കി തരട്ടെ. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദനാ ഇലാ ദീനിൽ ഇസ്ലാം ഹംദൻ യുവാഫി നഅമഹു വയകാഫിഉ മസീദ യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യംബഅഉ ലിജലാലി വജ്ഹിക വഅദീമി സുൽത്താനിക സുബ്ഹാനക ലാ നുഹ്സി ഫനാഅൻ അലൈക അൻത കമാ അഫ്നൈത അലാ നഫ്സിക ഫലക്കൽ ഹംദു ഹത്താ തറല്ലാഹ് الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت صحيلتنا أعظنا انظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله
يا خالق يا الله، يا بارئ يا الله، يا مصور يا الله، يا قهار يا الله، يا رزاق يا الله، يا وهاب يا الله، يا طواب يا الله، يا منتقم يا الله، يا عفو يا الله، يا رؤوف يا الله، يا مالك الملك يا الله، يا ذا الجلال والإكرام يا الله، إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوصلين بجميع من علمت إليك يا ربنا فرشد مجلس പാതിരാത്രിയോടടുത്ത ഈ മഹനീയ സമയം നിന്റെ സ്വാലഹീങ്ങൾ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഹായിബാക്കാതെ കബൂലാക്കണം റഹ്മാനേ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാഹ്. സാധുക്കളായ ഞങ്ങള് മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിദീൻ. ദോഷങ്ങൾ കാരണം ബലാഗൾ നൽകല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബർ, ഹസദ്, റിയാ, ഉജബ്, നിഫാഖ്, ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹി ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്, ലൈസ ലദൈനാ അമലു യുഖദ്ദിബുനാ ഇലൈക ബഅദൽ ഈമാൻ ഇല്ലാ മുഹബ്ബത്തു അംബിയാഇക വഔലിയാഇക വഉലമാഇ ദീനിക വസ്വാലിഹീന നസ്അലുക ബിഹഖ്ഹിം നവ്വർ ഖുലൂബനാ. اللهم نور قلوبنا اللهم نور قلوبنا بنور معرفتك وهدايتك واملا قلوبنا بمحبتك ومحبة حبيبك سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ർ കൊണ്ട് കൽബ് ഹയാത്താക്കണം അല്ലാഹ്, ഈമാൻ ഏറ്റി തരണം അല്ലാഹ്, തഖ്‌വ ഏറ്റി തരണം അല്ലാഹ്, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്, വറഇ ഏറ്റി നിലനിർത്തണം അല്ലാഹ്, ഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച് ഈ പരിപാടിയുടെ രണ്ട് ദിവസമായി തുടങ്ങി വെച്ച പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന വളണ്ടിയർമാർ, സംഘാടകർ, എത്തിപ്പെട്ട ഉസ്താദുമാര്, ഉമറാക്കള്, സഹോദര സഹോദരിമാര്, ദ്വാരക്കാർ ഏൽപ്പിച്ചവർ, വായാറ് സ്വലാത്ത്, കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി സ്നേഹികളായ സഹായികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്.
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്. ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്, പൂർണമായ സുഖം നൽകണം അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാന്. എത്ര ക്യാൻസർ രോഗങ്ങളാണ് നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്തിന്റെ മജ്ലിസിൽ സുഖമായത്. എത്ര കിഡ്നിയുടെ തകരാറാണ് സുഖമായത്. കൈകാലുകൾ മുറിച്ചു മാറ്റാനും മജ്ജ കിഡ്നി മജ്ജ മാറ്റിവെക്കാനും പറഞ്ഞിട്ട് ഉപ്പാപ്പ റസൂലുള്ളാഹിനെ കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റിവെക്കാതെ എത്ര രോഗികൾക്കാണ് നീ ശമനം നൽകിയത്. എത്ര കാഴ്ചയില്ലാത്തവർക്ക് നീ കാഴ്ച നൽകി. സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിച്ചു. നടക്കാത്തവരെ നീ നടത്തി. മക്കളില്ലാത്തവർക്ക് നീ മക്കളെ നൽകി. നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്തിന്റെ ബഹുമാനം വളരെ വലുതാണ്. ബായാറ് സ്വലാത്തിന്റെ ബഹുമാനം അതാണ്. കാടാമ്പുഴ ജാർത്തിങ്ങൽ സ്വലാത്തിന്റെ ബഹുമാനം അതാണ്. എല്ലാ സ്വലാത്തുകളുടെയും ബഹുമാനം അതാണ്. ആ വലിയ പ്രതീക്ഷയോടെ ഈ മജ്ലിസിലും എത്തിയ ധാരാളം സഹോദര സഹോദരിമാരുണ്ട്. സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാനെ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാ. ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ. കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വ്രണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശിഫ നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ. കണ്ണില് ക്യാൻസർ പിടിപെട്ട എത്ര സഹോദരന്മാര് സഹോദരിമാര്, ബ്രസ്റ്റില് ക്യാൻസർ, കണ്ണില് ക്യാൻസർ. മുസ്ലിം ചെറുപ്പക്കാരികൾ ഇന്ന് പരിഷ്കാരികളായി. ഇന്നത്തെ മുസ്ലിം യുവതികൾ കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യാൻ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഈമാനുള്ള ഒരൊറ്റ മുസ്ലിം പെണ്ണിനും കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യാൻ പറ്റില്ല. അള്ള പൊരുത്തപ്പെടാത്ത ആ രൂപത്തിലുള്ള വേഷവിധാനങ്ങൾ ഹബീബായ തങ്ങൾ പറഞ്ഞു. ആ രൂപത്തിൽ ബോഡി ഷേപ്പ് ടൈറ്റ് ബിറ്റ് ബുർക്കയും പർദ്ദയും ധരിച്ച് ഒരു തോളിൽ ബാഗും മറുകയിൽ മൊബൈലും പിടിച്ച് ഇന്ന് വാട്സാപ്പും ഫേസ്ബുക്കും ദുരുപയോഗങ്ങൾ നടത്തി അള്ള പൊരുത്തപ്പെടാത്ത നിലക്ക് അന്യ പുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന രൂപത്തിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ടൗണ് കറങ്ങുന്ന സ്ത്രീകളെ പറ്റി ആ പരിഷ്കാരി പെണ്ണുങ്ങൾക്ക് സ്വർഗം അല്ലാഹു വിലക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് പരീക്ഷണമാക്കല്ല റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ. കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ. മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ. അപസ്മാരം ഫീൽസ് സുഖപ്പെടുത്തണം അല്ലാ. ജന്മനാ സംസാരിക്കാത്തവർ സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ. സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കോടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നു, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ. ഹാർട്ടിന്റെ ഉൾസ് ശരിപ്പെടുത്തണം അല്ലാ. അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ. ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്. മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്. മൂത്രം നിയന്ത്രണമില്ലാതെ പോകുന്നവരും മൂത്രത്തിന് പൈപ്പിട്ടവരും അടക്കം നീ ശിഫ നൽകണം റഹ്മാൻ.
വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസമുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്ന് ഘട്ടകൾ വന്ന് ഗർഭപാത്രത്തിലടക്കം സഹോദരിമാർക്ക് മുഴകളും കുമിളകളും വന്നിട്ട് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞിട്ട് ഗർഭപാത്രം താഴ്ന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും മജ്ജകിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും പറഞ്ഞിട്ട് അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ അല്ലാതെ മഹനീയ മജ്ലിസിൽ ബി മദ്ഹിൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ ശിഫയാക്കണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട്, കാല് വ്രണപ്പെട്ട് ഷുഗർ കൂടി പഴുപ്പ് വലിക്കുകയാണ്, മുറിവടങ്ങാതെ മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന അടക്കം, വായിലും കവിളിലൊക്കെ മുറിവ് വന്ന്, നാവിൽ മുറിവ് വന്ന്, വയറ്റിലടക്കം പുണ്ണ് വന്ന്, റബ്ബേ നീ ശിഫയാക്കണം റഹ്മാന്. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ. കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ. HIV സുഖപ്പെടുത്തണം അല്ലാ. തൈറോയിഡ് സുഖപ്പെടുത്തണം അല്ലാ. ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ. സോറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ. ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ. മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം അല്ലാ. സകല ശൈത്താന്റെ ഷറിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ. പകർച്ചവ്യാധി പനികളും വൈറസ് രോഗങ്ങളും മഞ്ഞപ്പിത്തവും പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകൾ ആശ്രയിച്ച് കഴിയുന്ന സ്നേഹജനങ്ങളുണ്ട്. ഹായിബാക്കാതെ കബൂലാക്കി സകലർക്കും കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനി സ്ഥാപന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ് തകർന്ന് ബിസിനസ്സിന് കൊടുത്ത് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിൽപ്പെട്ട് സ്വത്ത് കെട്ടിക്കിടന്ന് ഹക്ക് മടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹു നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ഹഖുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാന്. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബ്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ള് നൽകി നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റബ്ബേ. ഞങ്ങളിൽ ഒരാളെയും ICU-യിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ആ നിലക്ക് ബോധമില്ലാത്ത സകലർക്കും ബോധം നൽകണം റഹ്മാൻ. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ പ്രയാസപ്പെടുന്ന സകല ദമ്പതികൾക്കും ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷന് തൊട്ട് കാക്കണം അല്ലാ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി പഠനത്തിൽ ഉയർച്ച നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതപുള്ള സുന്നി മക്കളാക്കണം.
മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങൾ ഐസ്വത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാഹ്. ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും ബിസിനസ്സിലും കൃഷിയിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും നീ നൽകിയ മുഴുവത്തിലും ബർക്കത്തേറ്റി തരണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാഹ്. സകല സിഹറും ഞങ്ങളിൽ നിന്ന് സ്ഥാപനങ്ങളിൽ നിന്ന് മജ്ലിസുകളിൽ നിന്ന് അഹലുകാരിൽ നിന്ന് നീ നൽകിയതിൽ നിന്ന് ഈ മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ബാത്തിലാക്കണം റഹ്മാനേ. ണം റബ്ബേ. സകല ശത്രുക്കളെ ശറിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഒരു ഫിത്ന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല റഹ്മാന്. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം അല്ലാ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറിഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. അവർ സന്തോഷത്തിലാക്കണം റബ്ബേ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തിയ പെൺകുട്ടികൾ ആൺകുട്ടികൾ വിവാഹം അന്വേഷിക്കുന്നവർക്ക് ഖൈറായ ഇണകളെ നൽകണം റഹ്മാൻ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. വീടിന്റെ പണി മസ്ജിദ് ബിൽഡിംഗ് നിർമ്മാണങ്ങൾ ഉൾപ്പെടെ വിഷമല്ലാതെ പൂർത്തിയാക്കണം റഹ്മാൻ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ. ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധിയും നിയമപരമായ പ്രശ്നങ്ങളും പേപ്പറിന്റെ ക്ലിയറൻസ് ഇഖാമന്റെ പ്രശ്നം ബൽദിയന്റെ പ്രശ്നം നാട്ടിലേക്ക് വരാൻ പറ്റാതെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ രജിസ്റ്റർ നടക്കാൻ എല്ലാം നീ സഹലാക്കണം റഹ്മാൻ. ഭാര്യമാരെ സ്വഭാവം നന്നാക്കണം അല്ലാ. ഭർത്താക്കന്മാരെ സ്വഭാവം നന്നാക്കണം അല്ലാ. കുടുംബ ജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാൻ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊഹപ്പിക്കളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാൻ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഇസ്സത്തും ഹിമ്മത്തും വേണ്ട തൗഫീഖുകൾ ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീൻ വജഅൽനാ മിനൽ മുത്തഹിരീൻ വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ. ഞങ്ങൾ വുളുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബൻ അറിഞ്ഞ് അഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാനേ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ. ഈമാൻ സലാമത്തിലാക്കണം അല്ലാ. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ വസല്ലല്ലാഹു തആല وسلم على خير خلق سيدنا محمد واله وصحبه اجمعين. سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين.